എസ്കേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 42 അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ എന്നെ വടക്കോട്ട് നയിച്ചു, പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. വടക്കുള്ള കെട്ടിടത്തിനും ദേവാലയത്തിനും എതിരെയുള്ള മുറികളിലേക്ക് അവൻ എന്നെ നയിച്ചു. വടക്കുവശത്തുള്ള കെട്ടിടത്തിന്റെ നീളം 100 മുഴവും വീതി 50 മുഴവുമായിരുന്നു. അകത്തെ അങ്കണത്തിന്റെ 20 മുഴത്തിനടുത്ത് പുറത്തെ അങ്കണത്തിലെ കാൽത്തളത്തിന് അഭിമുഖമായി 3 നിലകളിലായി നടപ്പുരകളുണ്ടായിരുന്നു. മുറികൾക്ക് മുമ്പിൽ അകത്തേക്ക് 10 മുഴം വീതിയും 100 മുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു. അതിൻ്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു. നടപ്പുരകൾക്ക് താഴെയും മധ്യത്തിലുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകൾക്ക് മുകളിലെ മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇടുങ്ങിയിരുന്നു. അവ 3 തട്ടായി നിലകൊണ്ടു. ബാഹ്യാങ്കണത്തിലേതുപോലെ തൂണുകൾ അവയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മുകളിലത്തെ മുറികൾക്ക് താഴത്തെയും മധ്യത്തിലെയും മുറികളേക്കാൾ വീതി കുറഞ്ഞു പോയത്. മുറികൾക്ക് സമാന്തരമായി എതിരെയുള്ള ബാഹ്യാങ്കണത്തിന് നേരെ 50 മുഴം നീളത്തിൽ ഒരു ഭിത്തി ഉണ്ടായിരുന്നു. ദേവാലയത്തിനെതിരെയുള്ള മുറികളുടെ നീളം 100 മുഴം ആയിരുന്നെങ്കിൽ ബാഹ്യാന്തരത്തിൽ ുള്ളവയുടേത് 50 മുഴമായിരുന്നു. ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്ക് വശത്തായി ഈ മുറികൾക്ക് താഴെ ഒരു കവാടമുണ്ടായിരുന്നു. അവിടെയാണ് പുറത്തെ ഭിത്തി ആരംഭിക്കുന്നത്. തെക്കുവശത്തെ അങ്കണത്തിനും കെട്ടിടത്തിനും എതിരെ മുറികൾ ഉണ്ടായിരുന്നു. മുറികൾക്ക് മുമ്പിൽ വഴിയുണ്ടായിരുന്നു. നീളം വീതി ബഹിർഗമന മാർഗങ്ങൾ വാതിലുകൾ മറ്റ് സംവിധാനങ്ങൾ എന്നിവയിൽ വടക്കുവശത്തെ മുറികൾ പോലെ തന്നെ ഈ മുറികളും. തെക്കേ മുറികളുടെ താഴെ കിഴക്കുവശത്ത് വഴിയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു. അവയ്ക്കെതിരെ അവയ്ക്കെതിരെയായിരുന്നു നാടും. തെക്കേ മുറികളുടെ താഴെ കിഴക്കുവശത്ത് വഴിയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു. അവയ്ക്കെതിരെയായിരുന്നു നടുഭിത്തി. അവനോട് പറഞ്ഞു, അങ്കണത്തിനെതിരെ വടക്കും തിക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ്. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വെച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുക. ധാന്യബലിക്കും പാവപരിഹാര ബലിക്കും പ്രായച്ചിത്ത ബലിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് അവർ സൂക്ഷിക്കുക. എന്തെന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ്. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ മാറ്റിവെച്ചിട്ടേ പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ. എന്തെന്നാൽ അവ വിശുദ്ധങ്ങളാണ്. വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടേ അവർ ജനത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാവൂ. ദേവാലയത്തിൻ്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കിഴക്കേ വാതിലിലൂടെ പുറത്തേക്ക് നയിച്ചിട്ട് ചുറ്റുമുള്ള സ്ഥലം അളന്നു. അവൻ അളവ് തിണ്ണുകൊണ്ട് കിഴക്കു ഭാഗം അളന്നു. 500 മുഴം അവൻ തിരിഞ്ഞ് വടക്കു ഭാഗം അളന്ന്, അതും 500 മുഴം. പിന്നെ അവൻ തെക്ക് ഭാഗം അളന്നു, അതും 500 മുഴം. അവൻ തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗം അളന്നു, അതും 500 മുഴം. 4 വശവും അവൻ അളന്നു, ഓരോ വശത്തും 500 മുഴം വീതം. 500 മുഴം നീളത്തിൽ അതിനു ചുറ്റും അതിലുണ്ടായിരുന്നു. അത് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്ത് നിന്ന് വേർതിരിച്ചു. ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.